ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നൂബ് പ്രാങ്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ കയറി നിൽക്കുന്നതെന്ന് നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ ഒരു അക്കൗണ്ടിലാണ് ഇന്ന് നൂബ് പ്രാങ്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, റോക്കി ചേട്ടൻ എന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ പേര്. അവനെ ഞാൻ ഈ ഒരു അക്കൗണ്ടിൽ ഫ്രണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനെന്നെ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അവൻ്റെ ഏതോ രണ്ട് ഫ്രണ്ട്സ് എന്താണ് കളിക്കാനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അവരുടെ കൂടെ എന്നെയും കൂടെ ഇൻവൈറ്റ് ചെയ്ത് കയറ്റാം. അപ്പം അവന്മാരെ പ്രാങ്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവന്മാർ എന്താണ് ചിലപ്പോൾ നൂബെന്നൊക്കെ വിളിച്ച് കളിയാക്കുമായിരിക്കും. അതൊന്നും നീ കാര്യമാക്കേണ്ട, അതാണ് നമ്മുടെ റോക്കി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താകുമെന്ന്. അങ്ങനെ അവൻ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ എന്താണുള്ള വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പോണോ? വെറുതെ നമുക്ക് റാങ്ക് കളയണോ? ഒരു കളിയല്ല, സീനില്ല. നാളെ ക്ലാസ് കൊടു കൊടുക്കടല്ല, നമ്മള് റാങ്ക് ഇറങ്ങി പോവാം. കളിക്കുന്നുണ്ടോ നോക്കാം. എടാ സാധാ ക്ലാസ് കൂടെ കൊടുക്കട്ടെ. അങ്ങനെ പ്രാങ്ക് എന്താണല്ലോ ഏറെക്കുറെ വർക്കായിട്ടുണ്ട്, മാച്ച് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് എന്താണല്ലോ നോക്കാന്ന് വിചാരിച്ചു. ഇതാണോ ഇവന്റെ അക്കൗണ്ട് എന്ന് അറിയത്തില്ലോ. ഉമ്മ എങ്ങനെയാ പൊക്കി അറിയാതെ കണ്ട് കേറിയതാടാ. കാട്ടിനൂപൻ കട്ടാനെ പിടിച്ച് ഓടുന്നാണ് കളിക്കുന്ന സെറ്റ് സാധനമാണ്. നീ പറഞ്ഞോണ്ട് മാത്രമായിട്ട് ഇവനെ കളിക്കാൻ കഴിച്ചു. അടുത്ത കളി ഈ ബോട്ടിനെ കൊണ്ട് ഞാൻ വരികയില്ല. നമുക്ക് നോക്കടാ കളി ജയിക്കാൻ നോക്കട്ടെ. അതെ, കളി ജയിച്ചില്ലേല. കളി വിളിക്കോടാ. ഇത് കൊറേ കൊടുത്തിട്ടാ കേട്ടോ കേറിയ. അവരെല്ലാരും കൂടെ സ്ക്വാഡായിട്ട് ഒരുമിച്ച് വന്നാലും നീ വന്ന് ജയിക്കുമല്ലോ. അതെ, കളിക്കും ബ്രോ. ഇവനിവിടെ നിന്ന് സോണി പോയി ചാവേ ഉള്ളു. കണ്ടില്ലേ, കണ്ടില്ലേ ബോട്ട് സോണിലൊക്കെ പോയി വീഴുക. അടിപൊളി, എനിക്ക് പോവാൻ ഉണ്ടാക്കോടേ. ഫസ്റ്റ് റൗണ്ട് മൂന്നെണ്ണത്തെ വണ്ടാപ്പിള്ള എടുത്താണ്, പക്ഷെ നാലാമത്തെ മുകളിലായി പോയി, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കളി തീർന്ന് എന്റെ നെറ്റും പോയി. അതിനുശേഷം എന്താണ്, ഞാൻ എന്റെ ബോട്ടാണ് അടുത്ത റൗണ്ടില് ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ചത്.
അങ്ങനെ നമ്മുടെ സെക്കൻഡ് റൗണ്ടില് ബോട്ട് മേടിച്ചിരുന്ന ഫാമസ് ഉള്ളത് കൊണ്ട് എനിക്ക് വേറെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനിയിപ്പോ ഈ റൗണ്ടിൽ നമ്മുടെ യു എം ബി വല്ല എടുത്തിട്ട് പോവാം. ഈ റൗണ്ടിലെങ്കിലും എന്താണ് ഉമ്മരെ ഒന്ന് ഞെട്ടിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാന്ന് വിചാരിച്ചു. അതൊരിതില്ലേ അല്ല മറ്റേ മിക്കാർ സോണിൽ പോയി ചത്തായിരിക്കും. പക്ഷെ കളിക്കേരിടാ വെയിറ്റ് ചെയ്യും. അറിയാതെയാടാ എങ്ങനെയൊക്കെ തട്ടി വരുന്നത് വലിയ കാര്യത്തിന് നൂബ് പ്രാങ്ക് ചെയ്യാനായിട്ട് വന്നതാണ്. പക്ഷെ പുറകിൽ നിന്ന് ഫ്രണ്ടിൽ നിന്നൊക്കെ അടി കിട്ടി ഞാൻ തന്നെ തീർന്നു പോയി. എനിക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ പറ്റിയില്ല. ഇനിയിപ്പോ എന്താണ് ഈ റൗണ്ട് ഇവന്മാരോട് ഇറങ്ങി കളിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ റൗണ്ട് എന്താണ് കില്ലും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഈ റൗണ്ടിലും എനിക്ക് വലിയധികം കാര്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവനെയെങ്കിലും കില്ല് ചെയ്യാന്ന് വിചാരിച്ച റൗണ്ട് നല്ല രീതിയിൽ ഹെഡ് ഷോട്ടൊക്കെ കൊടുത്തപ്പോഴത്തേക്കും ആ ഒരു കില്ല് നൈസൈഡ് എന്താണെങ്കിലും കുമ്പം പോയിട്ടുണ്ട്. അങ്ങനെ എന്താണെങ്കിലും ഈ റൗണ്ടും കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടീംമേറ്റ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് എന്താണെങ്കിലും ഈ റൗണ്ട് വിൻ ചെയ്യാനായിട്ട് പറ്റി. അല്ലാതെ വേറൊന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത റൗണ്ട് അഞ്ചാമത്തെ റൗണ്ട് നമ്മുടെ സെൻറ്റോസയിൽ വന്നു. ഈ റൗണ്ട് എങ്കിലും എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അതേ പോകുന്നു ഡാമേജ് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്. ഇവനെ ഇപ്പൊ കേറ്റിട്ട് നമ്മളെന്താ ഗ്ലൂ ഉണ്ടാകാത്തുണ്ട്. അങ്ങനെ മാസ് കാണിക്കാനായിട്ട് പോയതാണ്. ആ ഒരു റൗണ്ടിൽ ഫസ്റ്റ് പോയി ചാടേണ്ട വന്നു. ഇനിയിപ്പോ ഈ ഒരു റൗണ്ടാണ് ആകെ ഉള്ളത്. മൂന്നാമത്തെ എന്താണ് റൗണ്ടാണ് ഈ ഒരു റൗണ്ട്. അവന്മാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാർ കളി പോയി അടിച്ചിട്ട് പോകും. ഞാനാണെങ്കിൽ വീണ്ടും നാണം കെടുകയും ചെയ്യും. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഒരു റൗണ്ട് എങ്കിലും എടുക്കണം എന്ന് വിചാരിച്ച് പോവാണ്. റേഞ്ച് ഇല്ലല്ലോ, ഷോർട്ട് റേഞ്ച് ഉണ്ട്. ഷോർട്ട് റേഞ്ച് ചെല്ലുമ്പോഴത്തേക്ക് ഇവനെ കൊന്നോളും. എന്നാ ടോപ്പ് എനിമി ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഡ്രോപ്പ് ചെയ്ത് കിട്ടാൻ പോയിരുന്നു. എന്തൊരു ന്യൂ പാടാ, ഡ്രോപ്പ് പോലും വെറുതെ ഇടുകയാണ്.
സ്റ്റോപ്പ് ഇവിടുത്തെ നോക്ക് പറ്റിയിട്ടില്ല. ആ വാട വാട കേറി വാടാ, താഴെ നീങ്ങി നടിച്ച് ഞാൻ റിവൈവ്, ഞാൻ തന്നെ റിവൈവ് ആയിക്കോളാം. ഫുൾ ബണ്ടിൽ ഇട്ടോ ഞാൻ കാണാം. ലോങ് 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 അവർ ഇരുമേറ്റ് ആവട്ടെ, ആദ്യം പോയി ചാവുകയും ചെയ്യും. അങ്ങനെ കഴിഞ്ഞ റൗണ്ട് ആണെങ്കിൽ സെറ്റായിട്ട് കളിച്ചതാണ്, പക്ഷെ എന്റെ നെറ്റ് പോയിട്ട് ഞാൻ അടിച്ച ഹെഡ്ഷോട്ട് ഒന്നും എനിക്ക് കയറിയില്ല. ഒരുത്തന്നെ സെറ്റായിട്ട് ഹെഡ്ഷോട്ട് അടിച്ച് നോക്ക് ആക്കിയതാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റ റൗണ്ട് ആണ്. ഈ റൗണ്ട് എങ്കിലും എടുക്കാൻ പറ്റുമോ നമുക്ക് നോക്കാന്ന് വിചാരിച്ചു. ആദ്യം പോയി ചാവോ നോക്കട്ടില്ലെങ്കിൽ നമുക്ക് കളിക്കാം, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വെയിറ്റ് ബി വെയിറ്റ് നമുക്ക് ഇവിടെ ഒത്തിരിക്കുന്നു. ആടാ എന്റെ എം ഐ ടി എടുത്തോണ്ടോട്ടിട്ടാ അതിപ്പോ തന്നെ ചുമ്മാ ബോട്ട് വന്ന കുത്തിപ്പിച്ച് കൊല്ലത്തിലുള്ളു. ഇപ്പോഴും പുറകെ അടി വന്നിട്ടുണ്ടായിരുന്നു. അറിയാതെ കൈതട്ടി പോന്നുവാടക്കെ. നീ ഒന്ന് ഡാമേജ് കൊടുക്കണ്ട, അവൻ തന്നെ എടുക്കാൻ നോക്കാം. നമുക്ക് ഓ എന്റെ ഇല്ല കുമ്മിട്ടുണ്ടല്ലോ. നീക്ക അടുത്തന്നെ എടുക്കണ്ടേ, അവൻ തന്നെ എടുക്കാൻ നോക്കാം. അറിയാതെ കൈതട്ടുകളോപ്പവൻ ഏഴില്ലേ. ഏയ് ചുമ്മാ കൈതട്ടി കയറുന്നായിരിക്കൂടെ. അത് ശരിയാ. അങ്ങനെ അവസാനമാണെങ്കിൽ ഒരു സ്ക്വാഡ് വൈപ്പും കാര്യങ്ങളൊക്കെ അടിച്ച് നോക്കും. മാസ് കാണിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താണ്, അമ്മര് നമ്മളെ ഇൻവൈറ്റ് ചെയ്യായിരിക്കും. അപ്പൊ അവൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്താണ് കളി കഴിഞ്ഞ ടൈമിൽ ആള് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് റൂം കളിക്കാന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ തന്നെ എന്താണ് ജസ്റ്റ് ഇൻവൈറ്റ് ചെയ്യായിരിക്കും, നമുക്ക് കയറി നോക്കാം. അവൻ റൂമും കാര്യം കളിക്കാനായിട്ട് വിളിക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും പോയിട്ട് അവൻ്റെ കൂടെ എന്താണ് റൂം അളിച്ചിട്ട് കുറച്ചുകൂടെ മാസാക്കിയിട്ട് നമ്മുടെ പവറും കാണിച്ചു കൊടുത്ത് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടും കാണിച്ചു കൊടുത്ത് അവനെ അങ്ങ് ഞെട്ടിക്കുക എന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കയറി ചെല്ലുമ്പോൾ അവൻ എന്താണ് പറയുന്നതെന്ന്. പിന്നെ ഗേറ്റ് വിളിക്കുന്നടാ എടാ, നീ 1v3 കളിക്കുവാടാ. 1v3 ആണോ നിനക്ക് അത്രക്ക ധൈര്യം? ആ വാന്നോ അത്രക്ക ചാടാ. ചാർജ് കളയുന്ന വെറുതെ. എടാ എടാ ഞാൻ ഇപ്പൊ റൂം ഇടാടാ, ഒരു മിനിറ്റ്. ആ തീർത്ത് കൊടുക്കാം. നോ സ്കിൻ നോ സ്കിൽ. ഓക്കെ എണ്ണക്ക് പിട്ടെ, ഞാൻ എണ്ണക്ക് പിയാ. അങ്ങനെ എന്താണല്ലോ അത് അതേപോലെ തന്നെ നടന്നു. അവന്മാരാണെങ്കിൽ എന്താണ് 1v3 ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 1v2 കളിക്കാന്നായിരുന്നു, അപ്പോഴാണ് അവൻ ചോദിക്കുന്നത് 1v3 കളിക്കാൻ വരുന്നതെന്ന്. എന്നാൽ പിന്നെ എന്താണല്ലോ ആ ഒരു വെല്ലുവിളി അങ്ങ് സ്വീകരിച്ച ഒരു 1v3 ഇവന്മാരായിട്ട് എന്താണെങ്കിലും കളിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ആ ഒരു റൂം കളിക്കാനായിട്ട് പോവുകയാണ്, അവൻ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത് ഏതാണ്ട് 15 മിനിറ്റ് സംതിങ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൂടെ ഈ ഒരു വീഡിയോയോടെ അപ്ലോഡ് ചെയ്താൽ നല്ല രീതിയിൽ ലെങ്തായി പോകും. അതുകൊണ്ട് നമ്മൾ ആ ഒരു മലയാളികളായിട്ട്, അതായത് എന്നെ വെല്ലുവിളിച്ച ആ ഒരു മലയാളികളായിട്ടുള്ള റൂം നമ്മൾ നാളെ കളിക്കുന്നതായിരിക്കും 1v3.
അപ്പത് കാണാനായിട്ട് എല്ലാവരും വരണം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താണല്ലോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതിലും വേറെ ലെവൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.